Aliyans. അങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ ജീവിതം അങ്ങനെ പോയി. ആർക്ക് പോയി എല്ലാം കഴിഞ്ഞപ്പോൾ. ശരിക്കും എന്തല്ലേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരു ധൈര്യമില്ലാതെ അങ്ങനെ ആവുന്നതല്ലേ? എടിയെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിപ്പോൾ നമുക്കൊരാളോട് പ്രേമം തോന്നും, ഇപ്പം എനിക്ക് തോന്നിയില്ലേ ക്ലീറ്റോനോട്. അതെ. അപ്പം അത് തോന്നിയിട്ട് മാത്രം കാര്യമില്ല, അത് പ്രേമിക്കാൻ അങ്ങോട്ട് കൈയും കാലും ഇട്ടിറങ്ങിയാൽ പോരാ. അവന്മാരെയൊക്കെ അങ്ങനെ ഒന്ന് ആലോചിച്ചൊക്കെ അവനെ എന്ത് ദുഷ്ടനായിട്ടായിരിക്കണം അല്ലേ? സത്യം. 10 വർഷം ആ പെങ്കൊച്ചിനെ പുറകെ നടത്തിച്ച് ഇതെല്ലാം കഴിഞ്ഞെന്നാ അതിന് അവന്റെ കാര്യം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വേണ്ട, അവൻ അടുത്തടുത്തേക്ക് പോയി. ഇതാണ് ഈ ആമ്പിള്ളേരുടെ ഒക്കെ സ്വഭാവം. എല്ലാ ആമ്പിള്ളേരൊന്നും അല്ല, ഇങ്ങനെയുള്ള കുറെ എണ്ണങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ പറയണ ഇതൊന്നും പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടിട്ട് അടുത്ത സംഭവം വീണ്ടും തുടങ്ങും. ഇത് ഇനിയുള്ള തലമുറയെങ്കിലും മനസ്സിലാവണം. അങ്ങനെ ഇപ്പൊ അവൻ എന്താ പോയത്? അവൻ കുറച്ചാൾ ജയിലിൽ പോയി കിടന്നു കഴിയുമ്പോഴത്തേനും അവൻ ഇനിയും പെണ്ണിനെ കൊടുക്കും, ജീവിക്കും. പോയില്ലേ? അപ്പൊ പെമ്പിള്ളേർ എവിടെയാന്ന് എനിക്ക് ഓർമ്മയില്ല. എത്രയോ വർഷം പ്രേമിച്ചതാണ് രണ്ടുപേരും കൂടെ. പ്രേമിക്കണ സമയത്ത് ഇവന് വേലയും കൂലിയും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് അവന് ഗൾഫിലെങ്ങാണ്ട് പോയി നല്ല ജോലിയൊക്കെ കിട്ടി, പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോ അവളെ വേണ്ട. എനിക്ക് വേണ്ട നിന്നെന്ന് പറയുമ്പോ ഉടനെ തന്നെ മുങ്ങിക്കൊണ്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ജീവിച്ച് കാണിച്ചാ പോരെ? ജീവിച്ചാണെങ്കിൽ അവന് ഒരു പിടുത്തം പിടിച്ചിട്ട് ഒറ്റ അടിയും കൊടുക്കണം. അതെ, എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കേട്ടാ, അല്ല ഇതൊക്കെ ഈ മാതിരി ഇതിനൊക്കെ വിശ്വസിക്കാൻ പറ്റൂലേ? പണി മൊത്തം വന്നിട്ട് പോലീസുകാർക്കും ഇതിന്റെ ഒക്കെ പുറകെ അന്വേഷണം നടക്കുന്നു. അവിടുത്തെ പോലീസുകാരനെന്തേ? അവിടുത്തെ പോലീസുകാരെ രാവിലെ കാപ്പി കുടിച്ചിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ ക്ലീറ്റോ ചേട്ടൻ ഇല്ലാത്തോണ്ട് ബോറടി. അടി ഇടി ബഹളം. അതുമല്ല വീട് ഉറങ്ങിപ്പോയി വഴക്ക് കേൾക്കാത്തോണ്ടേ നമുക്ക് ഇല്ല. എനിക്ക് ഒരു നല്ല സുഖമുണ്ട്. എന്നും അതെ ഇടിയും മേളും മേടും. അപ്പൊ സുരേഷ് ചേട്ടനില്ലേ? സുരേഷ് ചേട്ടൻ എവിടെയാ പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ഫോണും ഒക്കെ പിടിച്ച് ആരെയൊക്കെ വിളിക്കണുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ പോകുന്നു, അവിടെ ഇരുന്ന് ഞാൻ എന്നോട് പറയുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എടി കൊച്ചേ, നീ അന്ന് നിന്നോടല്ല കൊച്ചേ, അവള് കൊച്ചല്ലേ? ഞാൻ കൊച്ചല്ലേ? എടി നീ അന്ന് പറഞ്ഞ ലുലുവ തല എത്തിച്ചു കൊടുക്കാൻ അവക്ക്. എല്ലാ താരനും പോയിടി ഉലുവ നമ്മുടെ അടുക്കളയിൽ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്താ. ആ തൈരും കൂടെ മിക്സ് ചെയ്ത് പാടായിരുന്നു. അയ്യോ എല്ലാം കൂടെ അങ്ങ് കിട്ടത്തൊന്നും ഇല്ല, കുറച്ച് കഷ്ടപ്പെടണം. താരം പോണെങ്കിൽ എന്നിട്ട് അവൻ എന്താ അവിടെ ഞെളിപിരി കൊള്ളുന്നു, ഒന്നും ചെയ്യാനില്ലാത്തത് കാരണം. അന്ന് ഇവിടെ വന്നിരിക്കും പാടാ, അതും ചെയ്യൂല. ഹലോ, എന്തോ ഇല്ലില്ല, വെറുതെ ഇവിടെ കിടക്കണ. നിങ്ങൾക്കെന്തവരോടെ? ഓ അയശ്ശേരിയോ, നമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റില്ല, നമുക്ക് പിന്നെ അങ്ങനെയും പോകാൻ പറ്റില്ല. ഇല്ലില്ല, ഉറങ്ങാൻ ഒരു പരിധി. നേരത്തേക്കാണ് സിനിമയ്ക്കെങ്കിലും പോയായിരുന്നു. ഇപ്പം സിനിമയും നാടകമൊന്നും ഇല്ലല്ലോ. ഇല്ല പ്രത്യേകിച്ച് പറയുടെ ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ നടക്കും. ശരി. അയ്യോ അയ്യോ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ തലയിലൊക്കെ പേനായിരിക്കും, പിന്നെ ഇത് കാണൂല. അതിങ്ങനെ പാസ് ചെയ്യൂല. എന്തേ പുറപ്പെട്ടു പോയ ആളെ കാണാൻ കൊതിയാവണ്ടോ? പോയി പുറപ്പെട്ടു പോയില്ല.
എടേ ഇരുന്നിരുന്ന് ഭർത്താവ് ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ഇരിക്കണോ രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ കുറച്ച് ഉപദേശിക്കണ്ടായിരുന്നു. അതെന്തൊരു മര്യാദ, ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് നിനക്ക് വിടാതിരിക്കാൻ പാടില്ലേ? അവിടെ സിനിമയ്ക്ക് പോയിട്ട് സിനിമ ഏത് കാലത്ത് കാണാൻ പറ്റുമോ? തിയേറ്ററൊക്കെ കൊതിപ്പിക്കും. ചുമ്മാ സിനിമ തിയേറ്ററൊക്കെ ഉടനെ തുറക്കും, അപ്പൊ പോവാം. അല്ല ചില ഹോട്ടലിലൊക്കെ അത്യാവശ്യമായിട്ട് ഇരുത്തി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചോദിച്ചാലും ഞങ്ങൾക്ക് പോലീസാണ്. ഒരു തിയേറ്റർ അല്പം തുറന്നിരുന്നു എടാ, പോലീസ് ആണെന്ന് പറഞ്ഞാൽ നീ ഡി ഐ ജി ഐ ജി ഒന്നും അല്ല, ഒരു കോൺസ്റ്റബിൾ ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. സ്വപ്നം കാണുന്നതിന് അതിരുകളില്ലല്ലോ. എന്നാ കുഴപ്പമില്ല, എന്നാ മോ സ്വപ്നം കണ്ടോ? ഞാനതാ വിചാരിക്കുന്നത്, ഇപ്പൊ ബോറടിച്ചിരിക്കോ എന്റെ തലയിട്ട് നോക്കി തന്നിട്ടു. നിന്റെ തല നോക്കി, പക്ഷെ എനിക്ക് പേന എടുക്കാൻ അറിഞ്ഞൂടല്ലോ. മക്കള് വന്ന ഒരു കാര്യം പറയട്ടെ, മക്കള് വാ. എന്താ പറയാൻ? വാ എവിടെ, അവള് തല നോക്കട്ടെ, നീ പോടർക്ക. അമ്മ ഇവിടെ ഞാനല്ലേ പിടിച്ചിരിക്കുന്നത്. പോട്ടെ, പുതിയ തലമുറയായിട്ടാണ് നമുക്ക് പരിചയം. ഇത് തീരുമ്പോ പറഞ്ഞാ മതി. ബാക്കള എവിടെ പോണ? നാടകം കാണാൻ പോണ. ഈ ഇടയിട്ട് ഭയങ്കര കോമഡിയാന്നല്ലോ.